ഭാരത് ലൈവിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് ഗുരുദർശനം പരിപാടിയിലേക്ക് സ്വാഗതം. അദ്വൈത ദീപിക, രചന അവതരണം ഹരിദാസ് ബാലകൃഷ്ണൻ. അദ്വൈത ദീപിക. അദ്വൈത ദീപികയുടെ 4 ശ്ലോകങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. അടുത്തതായി 5-ാമത്തെ ശ്ലോകത്തിൽ ഗുരു ഈ കാണുന്ന ലോകം ശരിക്കുള്ളതാണോ എന്ന് പരിശോധിക്കുന്നു. അതിനുത്തരം ഗുരു തന്നെ പറയുന്നു. തത്വം അറിഞ്ഞുകൂടാത്തവർക്ക് ഈ ലോകം സത്യമായിട്ടുള്ളതാണെന്ന് ഭ്രമത്താൽ തോന്നും. അന്വേഷിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ഈ ലോകം സത്യമായിട്ട് തോന്നുന്നത് അവിദ്യ കൊണ്ടാണ്. തൊട്ടടുത്ത് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടാകുന്ന പിശാജ് ഇല്ലാത്തതുപോലെ, പക്ഷേ ഇരുട്ടിനെ ഭയപ്പെടുന്നവന് ഇരുട്ട് പിശാജ് പോലെ അനുഭവപ്പെടുന്നു എന്ന് ഗുരു പറയുന്നു. ചുരുക്കത്തിൽ, സ്ഥൂലമായി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകം ഉള്ളതുപോലെ തോന്നും. എന്നാൽ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ ലോകം തന്നെ ഇല്ലെന്നും കേവലം ബോധം മാത്രമേ ഉള്ളൂവെന്നും മനസ്സിലാകും. അടുത്ത ശ്ലോകത്തിൽ വേദാന്തത്തിൽ പൊതുവായി ഉപയോഗിക്കുന്ന പാമ്പും കയറുമെന്ന പ്രതീകം ഗുരു ഉപയോഗപ്പെടുത്തുന്നു. ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള തോന്നലുകൾ സത്തും അസത്തും പോലെ നമുക്ക് എല്ലാ പേർക്കുമുണ്ട്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, മുറ മാറിയാൽ സത്തും അസത്തും എന്ന പ്രതീതി ഉണ്ടാകുന്നത് അനാദിയായുള്ള അവിദ്യയാലാണ് അഥവാ തമോ ഗുണം കൊണ്ടാണ്. വാസ്തവത്തിൽ ഉണ്ട് എന്ന പ്രതീതിയും ഇല്ല എന്ന പ്രതീതിക്കും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അസത്യങ്ങളാണ്. ഇരുട്ടത്ത് കയറ് പാമ്പായി തോന്നും പോലെ വാസ്തവത്തിൽ അവിടെയുള്ളത് കയറ് മാത്രമാണ്. കയറ് കഷ്ണത്തിൽ വാസ്തവത്തിൽ പാമ്പ് ഇല്ല എന്നുള്ളത് തീർച്ചയാണ്. അടുത്തതായി 7-ാമത്തെ ശ്ലോകത്തിൽ, മണ്ണിൽ നിന്നുണ്ടാകുന്ന കുടം, കലം, ചട്ടി മുതലായ വസ്തുക്കളെ ഉദാഹരിച്ചുകൊണ്ട് അവകൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ച മണ്ണ് മാത്രമാണ് സത്യമെന്ന് ഗുരു പറഞ്ഞു തരുന്നു. ഉണ്ട് ഉണ്ട് എന്ന തോന്നലുകൾ എല്ലാം വെറും അസത്യമാണ്. മണ്ണിനുണ്ടായ രൂപഭേദങ്ങൾ മാത്രമാണ് കുടവും കലവും ചട്ടിയുമൊക്കെ. മണ്ണ് മാത്രമാണ് യഥാർത്ഥ ഉണ്മ, അതാണ് സത്യവും. ചുരുക്കത്തിൽ, എല്ലാത്തിനും ഉപരിയായി നിഷേധിക്കാനാവാത്ത നിലനിൽപ്പുള്ള ഒരു ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് ബ്രഹ്മം. തുടർന്ന് ഗുരു 8-ാമത്തെ ശ്ലോകത്തിൽ, ഉണ്മയില്ലാത്ത ഈ പ്രപഞ്ചത്തിന് ഉണ്മ ഉണ്ടെന്നു തോന്നുമ്പോൾ അത് സത്യമായിട്ട് അനുഭവപ്പെടുമെങ്കിലും അത് അസത്യമാണ്. ഓരോ വ്യക്തിക്കുമുണ്ടാകുന്ന അസ്തിത്വ അനുഭവം, ഞാനുണ്ട് എന്ന അനുഭവം, അതിനെയാണ് ആസ്തി എന്ന് വിളിക്കുന്നത്. തുടർന്ന് വരുന്നത് ഭാതിയും പ്രിയും എന്നീ അവസ്ഥകളാണ്. പരമമായ സത്യത്തിൻ്റെ സ്വരൂപം സച്ചിത്ത് ആനന്ദമാണല്ലോ. അതിൻ്റെ മറ്റൊരു രൂപമാണ് ആസ്തി, ഭാതി, പ്രിയം എന്നിവ. എന്നാൽ ഞാനുണ്ട് എന്ന് ഒരുവൻ അറിയുന്നത് അവൻ്റെ ബോധം കൊണ്ടാണ്. പക്ഷേ ഈ ബോധം എന്ന് പറയുന്നത് പല അനുഭവങ്ങളുടെയും പ്രകാശനമാണ്. അത് ഒരിക്കലും നിശ്ചേഷ്ടമായി ഇരിക്കുകയില്ല. ചുരുക്കത്തിൽ, ആ അറിവ് സദാ ഭാസിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഭാസിച്ചുകൊണ്ടിരിക്കുന്ന അറിവിന് ഭാതി, പക്ഷേ അത് അവിടെ അവസാനിക്കുന്നില്ല. ആ അറിവിനെ നമ്മൾ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ പ്രിയ അപ്രിയങ്ങളോട് ചേർത്ത് വെച്ച് അതിൻ്റെ ഗുണദോഷങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അത് പ്രിയമോ അപ്രിയമോ ഉദാസീനതയോ ഒക്കെയായി തീരുന്നു. അങ്ങനെ നമ്മുടെ അനുഭവം സുഖമോ ദുഃഖമോ ഒക്കെയായി മാറുന്നു. ചുരുക്കത്തിൽ, അജ്ഞാനം കൊണ്ട് ഈ ലോകം ഉള്ളതായി ഭാവിക്കുമ്പോഴും നമ്മുടെ അനുഭവം കയറ് പാമ്പായി തോന്നും പോലെ നമുക്ക് പ്രത്യക്ഷ സത്യമായി തോന്നുമെങ്കിലും അത് സത്യമല്ലെന്ന് ഗുരു അടിവരയിട്ട് പറയുന്നു. എങ്കിലും അവിടെ ആസ്തി, ഭാതി, പ്രിയം എന്നീ അവസ്ഥകൾക്ക് പ്രസക്തിയുണ്ട് എന്നും ഗുരു കൂട്ടിച്ചേർക്കുന്നു.